എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മേൻ്റെ റിട്ടയർമെൻ്റ് ഡേ വ്ളോഗാണ്. വലിയ ഫംഗ്ഷനൊന്നുമില്ല, അമ്മേൻ്റെ സ്കൂളിൽ നിന്ന് കുറച്ച് ടീച്ചേഴ്സ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ അവർ വൈകുന്നേരമാണ് വരുന്നത്, അപ്പോൾ അതുമാത്രം ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫുൾ ഡേ ഷൂട്ട് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചു, പക്ഷേ കാര്യമായിട്ട് ഒന്നുമില്ല, വീട്ടിൽ വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പോലെ വേണ്ട, ആ റിട്ടയർമെൻ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ട്, ഹാപ്പി റിട്ടയർമെൻറ്റ് അമ്മ, ഹാപ്പി റിട്ടയർമെൻറ്റ് ആൻറ്റി, ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. അമ്മേനോട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം അമ്മേനാ. അപ്പോൾ അമ്മ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേ അല്ലേ, 31 വർഷത്തെ സർവീസാണ് കേട്ടോ, ടോട്ടല് 31 വർഷമായി അമ്മ ടീച്ചിങ് ഫീൽഡിൽ വന്നിട്ട്. അപ്പോൾ അതാണ് ഇപ്പം കഴിയാൻ പോകുന്നത്. 2022 മെയ് 31 തീരാൻ പോകുന്നത്. അതിൻ്റെ ടെൻഷനെല്ലാം ഉണ്ട്, നമുക്ക് സന്തോഷമാണെന്ന് വെച്ചാൽ ഇപ്പം ആ ടെൻഷൻ ഫ്രീ ആയല്ലോ. പിന്നെ എന്നാലും ഇത്രയും കാലം ജോലി ചെയ്ത് ഇനി പോകണ്ടെന്നുള്ള ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അതെന്തായാലും നമുക്ക് കുറച്ച് ദിവസമായിട്ട് അമ്മേൻ്റെ മൈൻഡിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അമ്മേനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതെന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ഇത് അമ്മമ്മ പോകുന്നത് പ്രമാണിച്ച് നിച്ചൂട്ടി രാവിലെ തന്നെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അച്ഛച്ചൻ്റെ മടിയിൽ അമ്മമ്മേനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീച്ചു നിച്ചൂട്ടി ആ ദിവസം. എൻ്റെ വീണ്ടും ഉറക്കം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഉറക്കം വന്നതായിരുന്നു, പിന്നെ അമ്മ പോകുന്നതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് വന്നതാണ്. എൻ്റെ ഇത് അച്ഛച്ചൻ്റെ മടിയിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അമ്മ സുന്ദരി കുട്ടിയായിട്ട് ഇതാ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേ എൻ്റെ പൊങ്കളാന്തത്തിലാണ് പോകുന്നത്. അപ്പോൾ നല്ല ഉണ്ടല്ലോ അമ്മക്ക് ഈ സാരി, നല്ല മാച്ചുണ്ട്, ഈ കളർ അമ്മക്ക് നല്ല മാച്ചുണ്ട്. അപ്പോൾ ഇതാ സുന്ദരി കുട്ടിയായിട്ട് അമ്മ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതാ അപ്പുറത്തെ റോഡിലെത്തിയിട്ട് അമ്മ ചാച്ച പറയുന്നുണ്ട്. ഞാൻ സൂം ആക്കിയിട്ട് എടുത്തതാണ്. അമ്മ ഇതാ ചാച്ച പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ മുന്നേയുള്ള വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടില്ല, അത് സ്ഥിരം ശീലമാണ്. അതുകൊണ്ട് ഇതാ അമ്മ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അമ്മ പോയി. നിച്ചൂട്ടിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പം നിച്ചുവിനെ കുറേ നേരം നല്ലോണം ഉറങ്ങി, ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് പോകാൻ പോവാണ്, സാനിയയിൽ നിന്ന് അമ്മക്ക് സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അമ്മേനെ കൂട്ടി പോയി വാങ്ങി കൊടുക്കാമെന്നെല്ലാം വിചാരിച്ച് നിന്നതാണ്. പക്ഷേ അമ്മക്ക് 2-3 ദിവസം അടുപ്പിച്ച് സ്കൂളിൽ പോകേണ്ട ആവശ്യം വന്നുകൊണ്ട് വാങ്ങാൻ പോകാൻ വേണ്ടി സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇന്ന് പോയി വാങ്ങിയിട്ട് വരാം സർപ്രൈസ് ആയിട്ട് അമ്മക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഞാനും ഏട്ടനും തക്കടും നിച്ചൂട്ടിയും കൂടെ പോവാണ്. അവിടെ എത്തിയിട്ടില്ല കുറച്ച് കാര്യം, അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ പോയിട്ട് വരണം, സമയം കുറേ ആയിട്ടുണ്ട്. അവർ വരുമ്പോഴേക്കും ഇവിടെ എല്ലാം സെറ്റാക്കുമല്ലോ വേണമല്ലോ. അപ്പോൾ വേറെ 1-2 കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അത്രേ. അപ്പോൾ വേഗം പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ചായത്തുള്ള സാനിയ. അവിടുന്ന് കുറച്ച് സാരീസൊക്കെ, അവിടുന്ന് സാരി നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അമ്മ ഒറ്റക്ക് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് മുന്നേ, ഞാൻ ഇതുവരെ സാരി വാങ്ങാൻ പോയിട്ടില്ല. അവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. നമ്മൾ സ്വന്തം ചേച്ചിയാണ് കേട്ടോ, സാനിയിൽ നമുക്ക് എപ്പോഴും എപ്പം പോയാലും ഉണ്ടാവുന്ന ചേച്ചിയാണ്, നല്ല കമ്പനിയാണ് ചേച്ചി. അപ്പോൾ ഇതാ കുറേ സാരി അവർ വലിച്ച് വാരി ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അധികം പാർട്ടി വെയർ അങ്ങനത്തെ ടൈപ്പ് പോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാരി, നോർമൽ സാരി പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെയുള്ള കുറേ കളക്ഷൻസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാനും തക്കടും ഏട്ടനും നിച്ചുട്ടിയും കൂടിയാണ് പോയത്. വേറെ 1-2 ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാണ്. ഒരു മണിക്കൂർ പഞ്ചായത്ത് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയും ചെയ്തു. അപ്പം നമ്മൾ പോയിട്ട് വന്നു, അവിടുന്ന് അധികമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ, കുറേ വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട് ഷോപ്പിൽ. അവിടെ നമ്മൾ പാപ്പനശ്ശേരി തന്നെ പെട്ടെന്ന് ആ ഒരു ആവശ്യത്തിന് നമുക്ക് എടുക്കാനും പറ്റുമല്ലോ സാനിയെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കൽ, നല്ല സെലക്ഷനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പത്തും എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് തന്നെ അമ്മേൻ്റെ സ്കൂളിലെ എച്ചമ്മും റിട്ടയർഡാണ്. അപ്പം എച്ചമ്മിൻ്റെ വീട്ടിലും പോകണം, ഇവിടെയും വരണം. അപ്പോൾ എച്ചമ്മിന് ഇവിടെ വരണം, അമ്മക്ക് എച്ചമ്മിൻ്റെ വീട്ടിലും പോകണം പോലും, രണ്ടാൾക്കും അവിടെയും ഇവിടെയും വരണം എന്തായാലും. അതുകൊണ്ട് ആദ്യം ഇങ്ങോട്ട്
വന്നിട്ട് എല്ലാവരും കൂടി എച്ചമ്മിൻ്റെ വീട്ടിൽ പോയിട്ട് വണ്ടി തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മക്ക് ഇവിടെ ഇറങ്ങും ചെയ്യാമല്ലോ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ചായയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം എല്ലാം കലക്കി വെച്ചിട്ടുണ്ട് അവർ വന്നവട് കൊടുക്കാൻ. കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, അവിടെ എച്ചമ്മിൻ്റെ വീട്ടിലും പോകണമല്ലോ, സന്ധ്യയാവും, കുറച്ച് ദൂരം പോകേണ്ട ടീച്ചേഴ്സെല്ലാം ഉണ്ടാവുമല്ലോ, അവിടെ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, അമ്മ ഏകദേശം അവിടെ നിന്ന് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വഴിയെ കാണാം. അപ്പോൾ ഇതാ നമ്മളെ സമയം എത്തിയിരിക്കുകയാണ്. അമ്മേൻ്റെ വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയത് പ്രമാണിച്ച് ഞാൻ ഫോണും കൊണ്ട് പുറത്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വരുമ്പം തന്നെ എടുക്കണം, എല്ലാ വണ്ടിയും കിട്ടണം എന്നെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ ഫസ്റ്റ് വണ്ടി വരുന്നുണ്ട്, അതിനകത്ത് തന്നെ അമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും കുറേ പേരുണ്ട്, ഒരു 5 വണ്ടിയിലായിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ വണ്ടിയൊക്കെ നമ്മുടെ വീട്ടിൻ്റെ 2 വീട് അപ്പുറമുള്ള ഒരു വീടുണ്ട്, തക്കടൂൻ്റെ ആപ്പൻ്റെ വീടാണ്. അപ്പോൾ അവിടെ സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ അവിടെ വെക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഇവിടെ ഇറക്കിയിട്ട് വണ്ടിയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തു. ടീച്ചേഴ്സിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം തക്കടൂന് അത്ര പരിചയമില്ല എന്ന് വെച്ചാൽ, അവൾ വന്നിട്ട് ഇപ്പോൾ അത്രയെല്ലാം ആയിട്ടു. പക്ഷേ എനിക്ക് അന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മേൻ്റെ കൂടെ കുറേ പ്രാവശ്യം സ്കൂളിൽ പോയിച്ചും, പിന്നെ കുറേ ടീച്ചേഴ്സിൻ്റെ ഫാമിലി ഫങ്ഷൻസും അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനെയും നല്ലോണം അറിയാം, പേരും എല്ലാം അറിയാം. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ കുറച്ച് ടീച്ചേഴ്സിനെ മാത്രമേ അങ്ങനെ അറിയാണ്ടുള്ളൂ. അവരും വീട്ടിൽ വന്നിട്ടുണ്ട് 1-2 പ്രാവശ്യം, അതുകൊണ്ട് അറിയാം. കുറച്ച് ടീച്ചേഴ്സ് പോവുകയും ചെയ്തു ഇവിടുന്ന്, അമ്മേൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്, അവർ ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ വന്നിട്ട് അവരെന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും അകത്തേക്ക് കയറി അവിടെ എവിടെയായിട്ട് ഇരുന്നിട്ടുണ്ട്. അത് അമ്മേൻ്റെ പ്രിൻസിപ്പളാണ്, ആ താടി വെച്ചിട്ടുള്ള മാഷ്, സുരേന്ദ്ര മാഷ് അമ്മേൻ്റെ പ്രിൻസിപ്പൾ, പുതിയ പ്രിൻസിയാണ്. ഞാനും തക്കൂടും അന്തം വിട്ടിരിക്കുവാൻ ഇതെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. ഫുൾ ഇതാ റൂം മൊത്തം ടീച്ചേഴ്സായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ അവരുടെ കൂടെയല്ലേ വന്നത്, അതുകൊണ്ട് നമുക്ക് ഭയങ്കര വേവലാതിയായിരുന്നു. അമ്മ ഇവിടെ തന്നെ ആണ്, നമ്മളെ കൂടെ ഉണ്ട്, പിന്നെ അവർ ഗസ്റ്റായിട്ട് വരുവാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇരിക്കുന്നുണ്ടായിട്ടില്ല. ചായയെല്ലാം ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമെല്ലാം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വരുമ്പോഴേക്ക് തന്നെ ഇതാ കേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് സർപ്രൈസ് ആയിട്ട് ഹാപ്പി റിട്ടയർമെൻറ്റ് അമ്മ എന്നൊക്കെ എഴുതിയിട്ട്. ഈ 3 ടീച്ചേഴ്സും ഈ വർഷം റിട്ടയർഡ് ആവുന്നതാണ് കേട്ടോ. അമ്മേൻ്റെ എച്ചമ്മുണ്ട്, അതുപോലെ തന്നെ അമ്മയും ഉണ്ട്, പിന്നെ ഇപ്പുറത്തുള്ള ടീച്ചറും സുജാത ടീച്ചർ. അപ്പോൾ 3 പേരുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ചിട്ടില്ല. ആദ്യം എച്ചമ്മിൻ്റെ വീട്ടിൽ പോയിട്ട് എച്ചമ്മനാക്കിയിട്ട് ഇങ്ങനെ വരുന്നതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി റിട്ടയർമെൻറ്റ് അമ്മ എന്ന് മാത്രം എഴുതിയത്. അല്ലെങ്കിൽ ഇവർ 3 പേരുടെ പേരോ അല്ലെങ്കിൽ ഹാപ്പി റിട്ടയർമെൻറ്റ് മാത്രം എഴുതുമായിരുന്നു. ഇതിപ്പോൾ അമ്മ എന്ന് മാത്രം ആയിപ്പോയി. എന്നാലും സാറല്ല, കുഴപ്പമില്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഇതാ അച്ഛനും കൊടുക്കുന്നുണ്ട്. അച്ഛൻ അങ്ങോട്ടും കൊടുത്ത് ആദ്യം ഷെയർ ചെയ്ത്, ബാക്കി ടീച്ചേഴ്സൊക്കെ ഇതാ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ നിച്ചോട്ട് നല്ല ആക്റ്റീവ് തന്നെയായിരുന്നു, ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് അന്തം വിട്ട് നിൽക്കുമായിരുന്നു, നിച്ചു എല്ലാവരെയും നോക്കിയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ടീച്ചേഴ്സൊക്കെ വന്നവർ പറയുകയും ചെയ്തു, നിച്ചുട്ടി നല്ലോണം ചിരിക്കുന്നുണ്ട്, എല്ലാവരും പരിചയക്കുറവൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇപ്പം നമ്മൾ ആലോചിച്ച് നമുക്ക് റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ, പിന്നെ ഞാനും തക്കൂടും ഏട്ടനെല്ലാം പറയുകയും ചെയ്തു. നമുക്ക് ഫംഗ്ഷനായിട്ട് തന്നെ നടത്തായിരുന്നു, കുറച്ച് വലിയ ഫംഗ്ഷനായിട്ട് നടത്തായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നെ എന്താ മാറ്റി വെച്ചതെന്ന് വിചാരിച്ചാൽ, ഇവർക്ക് സെപ്പറേറ്റ് സ്കൂളിലൊക്കെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടീച്ചേഴ്സിന് ട്രീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഒരു 2 മരണം നടന്നിട്ടുണ്ടായിരുന്നു അടുത്ത വീടുകളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വലിയ ഫംഗ്ഷനായിട്ട് വീട്ടിൽ വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്ത് നമ്മളിത് ഒഴിവാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സിമ്പിൾ ഫംഗ്ഷനായി പോയത് അമ്മേൻ്റെ റിട്ടയർമെൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും വിളിച്ച് നാട്ടുകാരെയും ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് വലിയ ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നെയാണ്. പിന്നെ ടീച്ചേഴ്സ് തന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു കേട്ടോ. വെള്ളമൊക്കെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ടീച്ചർമാർ തന്നെ വന്നിട്ട് എടുക്കാനും ചായ എടുക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് നമുക്കൊരു സമാധാനമായി. അവരിങ്ങനെ വെറുതെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ. ഇത് അവരെന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നന്നായിരുന്നു. പിന്നെ ഇതാ വെള്ളമൊക്കെ എടുത്ത് എല്ലാവർക്കും സെറ്റാക്കിയിട്ട് കൊടുത്തു. പിന്നെ ചായ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ചായ, ഇത് സമയമേ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേണം എച്ചമ്മിൻ്റെ വീട്ടിൽ പോയിട്ട് എച്ചമ്മിന് അവിടെ ആക്കിയിട്ട് വേണം ബാക്കി ടീച്ചേഴ്സിനൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരമുള്ള ടീച്ചേഴ്സൊക്കെ ഇല്ലേ, അതുകൊണ്ട് സമയമേ ഇല്ല. ഇവർ വരാൻ നല്ലോണം ലേറ്റായി. എന്താ ജില്ലാതല ഉദ്ഘാടന പ്രവേശനോത്സവം ഇവർ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു, ആരോളി സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 1 സ്കൂൾ തുറക്കുന്നതിന് മുന്നേ അതിൻ്റെ തലേദിവസം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പണിയൊക്കെ തീർത്തിട്ടാണ് ടീച്ചേഴ്സ് വന്നത്. അതുകൊണ്ട് നല്ലോണം ലേറ്റായി വരാൻ, 5 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, എച്ചമ്മിൻ്റെ വീട്ടിലും പോകണമല്ലോ. അതുകൊണ്ട് എല്ലാം വേഗം വേഗം തിന്നും കുടിക്കുകയെല്ലാം ചെയ്തിട്ട് പോയി സത്യം പറഞ്ഞാൽ.
ഞാനെന്താന്നറിയ ഇവരെ കൂടെ തന്നെ വന്നേ എന്നാ പിന്നെ ഈ അവക്കാതി അമ്മ ഫുള്ള് എനർജിയിൽ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു എല്ലാവരും വന്ന സന്തോഷം. പിന്നെ അമ്മേനെ ഇവിടെ അവരാക്കിയിട്ട് അവർ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ സങ്കടം ഉണ്ടായിരുന്നു. ഒറ്റക്ക് ആ സമയത്ത് ഒരു ഒറ്റപ്പെട്ട പോലെ ഉണ്ടാവില്ലേ. പക്ഷേ ഇത് അമ്മയും അവരുടെ കൂടെ പോയി. അമ്മക്ക് എന്തായാലും അച്ഛമ്മേൻ്റെ വീട്ടിലേക്ക് അച്ഛമ്മനെ കൊണ്ടുവിടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല. അമ്മക്കും ഈ സ്കൂളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. എന്ന് വെച്ചാൽ ഒരു 13.5 വർഷത്തോളം അമ്മ ഈ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അമ്മ അധികം ദൂരം അല്ലെങ്കിൽ കുറേ സ്കൂളിൽ അങ്ങനെയൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ആകെ 1-2 സ്കൂളിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഒരു 13.5-14 കൊല്ലത്തോളം ഇതേ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. യു പി ടീച്ചേഴ്സ് ആകുമ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടല്ലോ, അധികം കമ്പൽസറി ട്രാൻസ്ഫറൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. കുറേ ടീച്ചേഴ്സൊക്കെ അപ്പം മുതലേ ഉള്ള കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇച്ചോട്ടിക്ക് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോരാളെല്ലാം വർത്തമാനം പറയുമ്പോൾ കുറേ ചിരിച്ച് പിന്നെ കുറേ ദേഷ്യം വരാൻ തുടങ്ങി. ഇച്ചൻ്റെ ഒരു ദേഷ്യം ആക്കുന്ന സൗണ്ട് ഉണ്ട്, അതൊക്കെ എടുക്കാൻ തുടങ്ങി ഉച്ചത്തിൽ. അപ്പോൾ ടീച്ചർ സദാ ദേഷ്യം വരുന്നാൽ ഉറങ്ങിക്കോ നമ്മൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിക്കുമായിരുന്നു ഇച്ചോട്ടിനെ. പിന്നെ ഇവർ ചായയെല്ലാം കുടിച്ച് ഫ്രീ ആയപ്പം ഞാൻ തക്കിടും. അപ്പോഴാണ് നമുക്ക് രണ്ടാക്കും കുറച്ച് സമാധാനമായത്, കഴിഞ്ഞല്ലോ ഇനി കുഴപ്പമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. എല്ലാവരെയും അറിയാം ടീച്ചേഴ്സിനെ, പുതുതായിട്ട് പരിചയപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് 3-4 ടീച്ചേഴ്സ് മാത്രമാണ് കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവരും ഇന്നാളൊരു ദിവസം അമ്മ വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെയും പരിചയപ്പെട്ടു. അതുകൊണ്ട് പുതുതായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഇറങ്ങി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ടീച്ചർ വീട്ടിലും പോകണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. നമ്മളെ ബാക്കിൽ സ്വപ്നേച്ചിൻ്റെ വീട്ടിലാണ് വണ്ടി വെച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഒരു 3-4 വണ്ടിയോളം അവിടെ തന്നെയാണ് വെച്ചത്. 4 വണ്ടി, ഒരു വണ്ടി മാത്രം കുറച്ച് അപ്പുറത്ത് റോഡിൽ പാർക്ക് ചെയ്തിട്ടാണ് മാഷ് വന്നത്. അപ്പോൾ ബാക്കി വണ്ടിയൊക്കെ ഓരോന്നായിട്ട് വരുന്നുണ്ട്. കുറച്ച് ടീച്ചേഴ്സ് അടിയുണ്ട്, ഇനിച്ചോട്ടിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീജ ടീച്ചറെല്ലാം. അപ്പോൾ വണ്ടി അമ്മേൻ്റെ വണ്ടി വരുമ്പോൾ ഇവിടുന്ന് കയറാമെന്ന് വിചാരിച്ചു. അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരുടെ കൂടെ. എല്ലാരും പോയി, എല്ലാരും എല്ലാരും പോയില്ലേ നിച്ചു. അങ്ങനെ എല്ലാരും പോയി, അതേ പോയി ഇതാ വന്നു എന്നുള്ള അവസ്ഥയാണ്. പെട്ടെന്ന് വന്ന് ചടവട ചടവട ഒന്നും മനസ്സിലായിട്ടില്ല. കൊറേ ആൾക്കാരും നമ്മൾ എല്ലാം കൂടെ ടീച്ചേഴ്സ് തന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തു. ഞാനും തക്കോടും കൂടെ നെറ്റോട്ട് ഓടുന്ന കണ്ടിട്ട് നമുക്ക് ടെൻഷൻ ആയിപ്പോയി. കുറേ ആൾ ഒരുമിച്ച് കണ്ടപ്പോൾ ടീച്ചേഴ്സ് തന്നെ എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർ ചായയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. എന്നെ നേരെ അച്ഛമ്മൻ്റെ വീട്ടിലേക്ക് അമ്മയും കൂടെ പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. ഇനി അമ്മ തിരിച്ചു വരും. നമ്മളെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല, മറന്നു പോയി. അതിനിടക്ക് നമ്മളെ ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നുപോയി. ഇനി ഏതായാലും അമ്മ പോയിട്ട് വന്നിട്ട് ഏട്ടന് വരുമല്ലോ അപ്പോഴേക്കും. എൻ്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ്. ഇനി കുളിയും കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട്. അത്രയും നിച്ചൂട്ടിക്ക് വീണ്ടും ഉറക്കെല്ലാം വന്നിട്ട് താഴെ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും കണ്ടിട്ട് ഉറക്കവും ഉണ്ട്, പക്ഷെ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരോടും നല്ലവണ്ണം ചിരിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു നിച്ചൂട്ടി. അപ്പം നിച്ചൂട്ടിന് ഞാൻ കുറച്ച് നേരം ഉറക്കട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം. ലാസ്റ്റ് നിമിഷം ചടപട ചടപട ആക്കിയതാണ് സെറ്റപ്പ്. ചായ ഇവിടെ പോയി
പരിപാടി കഴിഞ്ഞ ക്ഷീണം മാറിയിട്ടില്ല. ബാക്കി പലഹാരങ്ങളിലും ഇതാ ഇനിതെല്ലാം തിന്നു തീർക്കണം. ആകെ 5 മിനിറ്റേ പരിപാടി ഉണ്ടായിരിക്കൂ, പക്ഷെ അതിന് വേണ്ടിട്ട് രാവിലെ മുതൽ അയ്യോ 5 മിനിറ്റിന് വേണ്ടിട്ട് എപ്പം ചെയ്യുന്ന തന്നെയാണ്. എന്നാലും അരങ്ങ് വരുമ്പോ നമ്മള് കുറച്ചും കൂടെ നീറ്റ് ആക്കണ്ടേ. അതിന് വേണ്ടിട്ട് ഫുൾ ഓട്ടവും ചാട്ടുമായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നു, പോയി കിടന്നാ മതി എന്നുള്ള അവസ്ഥയായി. ഒരുപാട് കിളി ഇപ്പൊ ഇങ്ങനെ പറന്നു പറന്നു പോകുന്നു. ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഹരിബറിയായി. പലഹാരിൽ ഇത് ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. ഇനി ഇതെല്ലാം തിന്നു തീർക്കണം. തിന്നാൻ തുടങ്ങി രാത്രി ഒന്നും വേണ്ടി. ഇന്ന് ഇതെല്ലാം തിന്നിട്ട് എല്ലാരും ഉറങ്ങിയാ മതി. ഈ സാരി വാങ്ങിയതൊന്നും അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിട്ട്, നമ്മൾ സർപ്രൈസ് ആയിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് അമ്മ ശരിക്കും സർപ്രൈസ് ആയി കിട്ടി. അപ്പോൾ അമ്മ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മ കുളിയെല്ലാം കഴിഞ്ഞ് പോയിട്ട് വന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് ടി വി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നതാണ്. നമ്മൾ നേരത്തെ ആനിവേഴ്സറി സർപ്രൈസ് പോലെ തന്നെ. അപ്പോൾ നമ്മൾ വെറുതെ വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. വീഡിയോ കുറച്ചും കൂടെ എടുക്കാനുണ്ട് അത്രയെന്നും പറഞ്ഞിട്ട് അമ്മേനെ പിടിച്ച് അതിന് മുന്നിലിരുത്തിയതാണ്. എന്നിട്ടാണ് ഈ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. സർപ്രൈസ് ആയിട്ട് നമുക്ക് അന്നെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ. അപ്പോൾ ഹാപ്പിയായി. പിന്നെ ഏട്ടനിതാ ഒരു ബലകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അമ്മക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് അതും കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ. ഏട്ടൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ടീച്ചേഴ്സ് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് വന്നത്. അതിന് ശേഷമാണ് അമ്മ കൊടുത്തത്. അതിന്റെ സ്ക്രൂ അങ്ങനെ അയക്കുക, അതങ്ങനെ കൊളുത്തുക. ഇതാ കൊറേ പേര് അമ്മക്ക് ഹാപ്പി റിട്ടയർമെന്റ് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റിന് താഴെ. അവരോടൊന്നും പറയാനുണ്ടോ? തീർച്ചയായും എല്ലാവരും ഹാപ്പി റിട്ടയർമെന്റ്. എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നില്ല, കാരണം താങ്ക്സ് പറഞ്ഞാൽ അതിന്റെ വില കുറയും. ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് സൂക്ഷിക്കുന്നു എല്ലാവരുടെ സ്നേഹം, ഒരുപാട് സ്നേഹം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാ. നിച്ചുട്ടി ഉടുപ്പെല്ലാം മാറ്റി ഇതാ കുളിക്കും എല്ലാം ചെയ്ത് സുന്ദരി ഭാവിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അമ്മേന്റെ ഒരു കുഞ്ഞു റിട്ടയർമെന്റ് ഡേ വ്ളോഗായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇല്ല, ഒന്നുമില്ല, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അമ്മ റിട്ടയർഡ് ആയതിൽ സന്തോഷമുണ്ട്. എന്താ വെച്ചാ നമ്മളെപ്പോഴും തന്നെ ഇനി എപ്പോഴും ഉണ്ടാവില്ലേ, സ്കൂളിലെ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവില്ലേ. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ സങ്കടമുണ്ട് അതുപോലെ. എന്ന് വെച്ചാൽ ഇത്രയും കൊല്ലം ടീച്ചറായിട്ട് അമ്മക്കും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എന്തായാലും അത് ഭയങ്കര ഒരു പ്രൊഫഷൻ തന്നെയാണ്, അല്ലേ? ബാക്കി ഏത് പ്രൊഫഷൻ നോക്കിയാലും. പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ആയാലും അത് റിട്ടയർഡ് ആയാലും ടീച്ചർ തന്നെ ആയിരിക്കും, അല്ലേ? നമ്മൾ വിളിക്കുമ്പോൾ ടീച്ചറേ മാഷേ നല്ല വിളിക്കും എന്തായാലും. ബാക്കി ഏത് ഗവൺമെന്റ് ജോലി ആയാലും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പക്ഷെ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്നവരെ ടീച്ചർ തന്നെ ആയിരിക്കും. അതൊരു സന്തോഷമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ്, ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന പ്രൊഫഷനാണ് ടീച്ചർ എന്ന് പറയുന്നത്. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ അമ്മക്ക് ചെറിയ സങ്കടമുണ്ട്, എന്തായാലും ഉണ്ടാവുമല്ലോ. പ്രൈമറി ടീച്ചർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കായാലും അതുപോലെ ബാക്കി സ്കൂളിലെ ബാക്കി ടീച്ചേഴ്സിനായാലും. പ്രൈമറി ടീച്ചർ ഉണ്ടെങ്കിൽ ഉഷാറാണ്, അതുകൊണ്ട് ഒരു ചെറിയ സങ്കടമുണ്ട്. അപ്പം കുഴപ്പമില്ല, എന്തായാലും പാർട്ട് ഓഫ് ലൈഫ് അല്ലേ, നമ്മളത് ഫേസ് ചെയ്തല്ലേ പറ്റൂ.
അതുകൊണ്ട് ഇനിയല്ലേ നമുക്ക് അമ്മേനെയും കൊണ്ട് ഇനി അധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അമ്മക്കും അച്ഛനും. ഇനി നമുക്ക് അവരെയും കൊണ്ട് എൻജോയ് ചെയ്യിപ്പിക്കാം, നന്ന ലൈഫെല്ലാം കൂടുതൽ കളർഫുള്ളാക്കാം. എനിക്ക് ചെറിയ സങ്കടം ഉള്ളതുകൊണ്ട് ശബ്ദം ഇടറുന്നുണ്ട്, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തെ. മിച്ചുട്ടി ഹാപ്പി ആയി അല്ലേ അമ്മമ്മ വന്നിട്ട്? മിച്ചുട്ടി ഹാപ്പിയാ? ഹാപ്പി സൂപ്പർ 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 പറ സൂപ്പർ. നിജി ചിരിക്കേന്നെ. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സൂപ്പർ ബൈ. എന്ത് സന്തോഷം, അമ്മമ്മ വന്നിട്ടാ? ഈ കവർ എടുക്കട്ടെ അമ്മ, ഈ കവർ എടുത്തോട്ടാ, ഈ കവർ എടുത്തോട്ടാ, എന്നിട്ട് നിച്ചു താച്ചിക്കോ അമ്മ, ഈ കവർ എടുത്തോട്ടെ. താങ്ക് യു. അയ്യോ നിച്ചു ക്ഷീണായേ, നിച്ചു താച്ചേനെ, നിച്ചു ക്ഷീണായിട്ട് നിച്ചു താച്ചേനെ.